യാഗമായി മാറി. അന്നു കാൽനടയായി നാദൻ മലമുകളേറി, അന്നു ജീവനേകുവാനായിന്തു പാടുപെട്ടു നീ കാൽവരിക്കുന്നിൽ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. കുരിശ് എല്ലാമാണ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, രക്ഷയുടെ അടയാളം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിതരിച്ച് തൻ്റെ കുരിശും വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശുവിൻ്റെ വചനം. നമ്മുടെ എല്ലാ കുരിശുകളും അവൻ വഹിക്കുമെന്ന് ആരും കരുതരുത്. അതിനുള്ള ശക്തിയും കൃപയും അവിടുന്ന് നൽകുമെന്ന് മാത്രം. ജീവിത കടമകൾ ദേവഹിതാനുസരണം ആത്മാർത്ഥമായി നാം നിറവേറ്റുമ്പോൾ അതിലുണ്ടാകുന്ന ത്യാഗവും സഹനവും സന്തോഷപൂർവം സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ കുരിശിൻ്റെ വഴിയെന്ന് നാം തിരിച്ചറിയുക. കുരിശ് കണ്ട് ഭയപ്പെട്ട് ഓടുന്നവരാകാതെ കുരിശ് വഹിച്ച് കാൽവരി കയറിയവനെ പിഞ്ചെല്ലുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ നോമ്പുകാലത്തിൽ നല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.